ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. എസ്എൻഡിപി യോഗം ടൗൺ ഈസ്റ്റ് മേഖല ശാഖാ നേതൃസംഗമം നടന്നു. എസ്എൻഡിപി യോഗം പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുന്നതിനും കൂടുതൽ ഊർജ്ജസ്വലമായി യൂണിയൻ ശാഖാ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ശാഖകളെ 7 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ യൂണിയന്റെ ആദ്യ മേഖല നേതൃസംഗമമാണ് നടന്നത്. യൂണിയൻ ഹാളിൽ നടന്ന നേതൃസംഗമം കൺവീനറും യോഗം കൗൺസിലറുമായ പി കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം എം കെ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി. കൃത്യമായി നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കൃത്യമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. മേഖലകൾ ചലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ ഒരു വലിയ വിപുലമായ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ വരികയും വന്നില്ലെങ്കിൽ പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടാകും. മേഖലകൾ വിളിക്കുമ്പോഴുള്ള സംവിധാനത്തിലെങ്കിൽ ആരൊക്കെ വന്നു അവരൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താനും കൂടുതൽ നമ്മുടെ സംഘടനയെ ചലനാത്മകമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ആശയം കൺവീനർ വെച്ചതിൽ പ്രത്യേകമായിട്ട് കൺവീനർ അഭിനന്ദിക്കുന്നതാണ്. പക്ഷെ നമുക്കത് നിരന്തരമായിട്ട് കൂടേണ്ടിയിരിക്കുന്നതാണ്. ഇതേപോലെ ശാഖായോഗങ്ങളും കൂടുന്നു. മേഖലയിൽ ഒരുപക്ഷെ യൂണിയൻ വിളിക്കുമ്പോൾ മാത്രം കൂടുതല്ല, നമുക്കൊക്കെ കൂടി കൂടിക്കൊണ്ട് കലോത്സവം പോലെ മേഖലാ കലോത്സവങ്ങളും മേഖലാ പരിപാടികളൊക്കെ നമുക്ക് അത് ബാബുക്കെ ബാബു കേട്ട് കഴിഞ്ഞാൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് മേഖല തലത്തിലുണ്ട്. അതിലാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഈ പറയുന്ന കൊറോണ അല്ലെങ്കിൽ പ്രളയം ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടും സംഘടനാപരമായിട്ടൊക്കെ ഒരു ചലനാത്മകത നിന്നപ്പോഴാണ് നമുക്ക് അത്ര പരിപാടികളിലേക്ക് പോകാൻ കഴിയുന്നത്. ഇനി നമുക്ക് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, കെ ഡി വിക്രമാദിത്യൻ, വനിതാ സംഘം നേതാക്കളായ ഷിയ വിക്രമാദിത്യൻ, രൂപ സുലഭൻ, മഞ്ജു ഉണ്ണികൃഷ്ണൻ, ശാഖാ കമ്മിറ്റി അംഗങ്ങളായ സി കെ ഋഷി, കെ ഡി പ്രദീപ് കുമാർ, ബേബി ഗിരീഷ്, നിർമ്മല ജയദാസ്, ബാബു മങ്കാട്ടിൽ, രേണുക ദിനേശൻ, സന്ധ്യ പ്രേമൻ, മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.